ഓം ശാന്തി. രാജയോഗ ശിബിരത്തിൽ ഇന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ആരാണ് എന്ന സത്യത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വർത്തമാന സമൂഹത്തിലാകട്ടെ ലോകത്തിലാകട്ടെ നമ്മൾ ഓരോ വ്യക്തികളുടെ മനസ്സിൽ അനേക തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടിങ്ങനെ, എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, അഥവാ ഞാൻ മാത്രം എന്താ ഇത്തരത്തിൽ ദുഃഖിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത്രയധികം പ്രശ്നങ്ങളുള്ളത്. മാനസികമായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ അധികം മനുഷ്യരും അനുഭവിച്ചു വരുന്നത്. ശരീരത്തിൻ്റെ അസുഖമാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിക്കൽ തരത്തിലുള്ള അനേക ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഏതൊരു അവയവത്തിനും രോഗം ബാധിച്ചാൽ അതിനെ മാറ്റുവാനുള്ള എല്ലാ ടെക്നോളജീസും അതുപോലെ തന്നെ മരുന്നുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. എന്നിരുന്നാലും മനുഷ്യൻ അസ്വസ്ഥനാണ്. കാരണം മനുഷ്യന് പ്രശ്നം അവൻ്റെ തന്നെ മനസ്സാണ്. അപ്പം ഇവിടെ നമുക്ക് ആവശ്യമെന്താ, മനസ്സിനെ സുഖപ്പെടുത്തിയെടുക്കാം. അപ്പം മനസ്സിനാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്വസ്ഥത, ശാന്തി, സമാധാനം വേണ്ടത്. അപ്പം ഈ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ആ ഒരു അസ്വസ്ഥത മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത, അഥവാ നമ്മൾ ഇതുവരെ ശ്രദ്ധ കൊടുക്കാത്ത ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന രണ്ട് ശബ്ദങ്ങളുണ്ട്. ഒന്ന് ഞാൻ, മറ്റൊന്ന് എൻ്റേത്, അല്ലേ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാനും എൻ്റേതും. അപ്പം ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്ന സത്യം. നമ്മൾ പറയാറുണ്ട് ആധ്യാത്മിക ജ്ഞാനം, ആധ്യാത്മികത എന്ന് പറയുമ്പോൾ പ്രായമുള്ളവർക്കാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഞാൻ എന്ന സത്യത്തിൻ്റെ തിരിച്ചറിവാണ് ആധ്യാത്മികത. അതായത് സിസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഈ രണ്ട് ശബ്ദങ്ങൾ ഞാനും എൻ്റേത് എന്നുള്ളത്, ഇതിൽ ഒന്ന് സത്യമാണ്, മറ്റൊന്ന് മിഥ്യമാണ്. ഒന്ന് അനശ്വരമാണ്, മറ്റൊന്ന് നശ്വരമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. അപ്പം ഇതിൽ ഞാനെന്ന് പറയുന്നത് ആരാണ്, എൻ്റെ എന്ന് പറയുന്നത് എന്താണ് എന്നതിൻ്റെ റിയലൈസേഷനാണ് സെൽഫ് റിയലൈസേഷൻ. അപ്പം ഇവിടെ ഞാനെന്ന് പറയുന്നത് ആര്, എൻ്റെ എന്ന് പറയുന്നത് ആര്, ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ച് ജീവിക്കുന്നത് ഈ ശരീരം, ഈ കാണുന്ന ഭൗതിക രൂപമാണ് ഞാൻ എന്ന് പറയുന്നത്, അഥവാ നമ്മൾ ഓരോരുത്തരും ഇതുവരെ വിശ്വസിച്ചതും അത് തന്നെയാണ്, ശരീരം എന്നതാണ് ഞാൻ എന്നുള്ളത്. അപ്പോൾ അവിടെയും ഒരു ചോദ്യം ബാക്കി വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒന്ന് നമുക്ക് കാണുന്നത് ഒരു സ്കെലിട്ടനാണ്. അതേസമയത്ത് മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യരൂപത്തെയാണ്. ഇത് ചിത്രമാണെങ്കിൽ പോലും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു, ഒന്ന് ജഡരൂപമാണെന്നും മറ്റൊന്ന് ജീവനുള്ളതാണ്. അപ്പം ഇവിടെ മിസ്സിംഗ് പോയിൻ്റ് എന്താണ്? നമ്മൾ ഇതുവരെ കാണുന്ന, ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു, ഇപ്പം നമ്മൾ പ്രിയ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശരീരത്തിൻ്റെ രൂപമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഇതിൽ ഏതാണ് സത്യം, ഏതാണ് മിഥ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ശരീരം എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന അഞ്ച് തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭൗതിക രൂപമാണ് നമ്മുടെ ഈ ശരീരം. അപ്പോൾ ഈ ശരീരത്തിനെ ചിന്തിക്കാനോ തിരിച്ചറിയാനോ ഉള്ള ശക്തിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അഗ്നി, ജലം, ഭൂമി,
വായു, ആകാശം. ഈ അഞ്ച് തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം. ഈ അഞ്ച് തത്വങ്ങൾക്ക് അഗ്നിക്കോ വായുവിനോ വെള്ളത്തിനോ ആകാശത്തിനോ ഇവയ്ക്കൊന്നും തന്നെ ചിന്തിക്കാനോ തിരിച്ചറിയാനുള്ള ശക്തി ഇല്ല. അപ്പം ഇവിടെ ചിന്തിക്കുന്നതും തിരിച്ചറിയാനുള്ള ശക്തി ഉള്ളത് പിന്നെ ആർക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഒന്ന് ജഡമായിരിക്കുന്ന രൂപം, മറ്റൊന്ന് ജീവനുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് ജീവനുണ്ടോ, അല്ലെങ്കിൽ ഈ രൂപം എന്താണ്, ഇതൊരു മനുഷ്യരൂപം എന്ന് പറയും. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ജഡം എന്ന് ഉദ്ദേശിക്കുന്ന എന്തിനെയാണ്. ഈ ശരീരം എന്ന് പറയുമ്പോൾ, ഈ ജഡരൂപം എന്ന് പറയുമ്പോൾ അത് എല്ലും മാംസം മജ്ജ കൂടിയിരിക്കുന്ന ഒരു രൂപം. എന്നാൽ ഇപ്പോഴത്തെ മനുഷ്യരൂപം എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ശരീരം കാണുമ്പോൾ നമ്മളത് ഹ്യൂമൻ ബീയിങ് എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹ്യൂമൻ പ്ലസ് ബീയിങ് ചേർന്നതാണ് മനുഷ്യൻ അഥവാ ജീവാത്മ എന്ന് പറയുന്നു. അപ്പം ഇതിൽ മിസ്സിംഗ് പോയിൻ്റ് എന്ത്? ജഡമായിരിക്കുന്ന ശരീരത്തിനകത്ത് എപ്പോഴാണ് ചൈതന്യത്തിൻ്റെ പ്രവേശത ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമേ മനുഷ്യാത്മ, ജീവാത്മ അഥവാ ഹ്യൂമൻ ബീയിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഞാനെന്ന് പറയുന്നത്, ശരീരമെന്ന് പറയുമ്പോൾ പഞ്ചതത്വ നിർമ്മിതം, അത് ശരീരം പ്രകൃതിയോട് തന്നെ അലിഞ്ഞു ചേരുന്നു, നശിച്ചു പോകുന്നതാണ്. പക്ഷേ ഞാൻ എന്ന് പറയുന്ന സത്ത് ഏത്? ഞാൻ എന്ന് പറയുന്ന സത്താണ് ചൈതന്യ ഊർജം. അതിനെ പലരും പല നാമങ്ങളിലൂടെ വിളിക്കുന്നുണ്ട്. ചിലവർ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു, ചിലവർ റൂഹ് എന്ന് വിളിക്കുന്നു, ചിലവർ സത്ത് എന്ന് വിളിക്കുന്നു, ചിലർ ആത്മ എന്നും കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരം പഞ്ചതത്വ നിർമ്മിതം. എൻ്റെ എന്ന പ്രയോഗം, വാക്കിൻ്റെ പ്രയോഗം നമ്മൾ ചെയ്യുന്നത് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, എൻ്റെ കൈ, എൻ്റെ തല, എൻ്റെ കാല്, എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ തൊട്ടിട്ടാണ് പറയുന്നത് എൻ്റെ എൻ്റെ. അപ്പോൾ ഈ ശരീരത്തോട് ബന്ധപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ എന്ത് രൂപത്തിലാണ് സംബോധന ചെയ്യുന്നത്? എൻ്റെ എന്നുള്ള വാക്കിൻ്റെ പ്രയോഗത്തിലൂടെ. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന, എൻ്റെ എന്ന് പറയുന്ന ആ ഒരു ഊർജം ആര്? അതാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മചൈതന്യം, അതായത് ആത്മീയ ഊർജം, അതാണ് ഞാൻ. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആത്മ ഈ ശരീരത്തിൻ്റെ ഇരുപിരിഗങ്ങൾക്ക് നടുവിലായി കുടികൊണ്ട് ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഊർജമാണ് ഞാൻ. അപ്പോൾ ഞാൻ ആത്മ അനശ്വര ചൈതന്യ ശക്തിയും ശരീരമാ എന്ന് പറയുന്നത് അത് നശ്വരമായതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിയറായി മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന് പറയുന്നത് അനശ്വര ചൈതന്യ ഊർജവും എൻ്റെ എന്ന് പറയുന്ന ഈ ശരീരം ജഡമാണ്. ഉദാഹരണ രൂപത്തിൽ നമുക്ക് പറയാം, ഏതുപോലെ ഒരു വാഹനം, ആ വാഹനത്തെ ചലിപ്പിക്കുന്നവനാണ് ഡ്രൈവർ. അപ്പോൾ ഇവിടെ ഡ്രൈവർ ഒരിക്കലും വാഹനമാകുന്നുമില്ല, വാഹനം ഒരിക്കലും ഡ്രൈവറാകാൻ കഴിയില്ല. ദ സെയിം വേ ഇവിടെ ശരീരം എന്ന് പറയുന്നത് വാഹനവും ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ചാലകൻ ആരാണ്, ഡ്രൈവർ ആരാണ്, അതാണ് ഞാൻ ആത്മ, ദ സ്പിരിറ്റ്, ദ സോൾ, ദ റൂഹ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ആത്മാവിൻ്റെ സ്ഥാനം ഏത് ഈ ശരീരത്തിൽ? ഏതുപോലെ ഡ്രൈവർ, ഡ്രൈവർ ഏത് വാഹനമാകട്ടെ, അത് കാറാകട്ടെ അഥവാ ലോറി ആകട്ടെ അഥവാ ട്രെയിൻ ആകട്ടെ ഫ്ലൈറ്റ് ആകട്ടെ ഏതോ ആകട്ടെ, എല്ലാത്തിലും ഡ്രൈവറിൻ്റെ സ്ഥാനം എവിടെയാണ്? ഫ്രണ്ട് സീറ്റിൽ. കാരണം എവിടെയാണോ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്ററിലുള്ളത്, ഓടിക്കാനുള്ള സൗകര്യം സെറ്റാക്കിയിരിക്കുന്നത്, ആ സീറ്റാണ് ഡ്രൈവറുടേത്. അതുപോലെ ഈ ശരീരമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിൻ്റെ സീറ്റാണ് ഇരുപിരിഗങ്ങൾക്ക് നടുവിൽ. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികൾക്കിടയിലൊരു ചെറിയൊരു സ്ഥാനം, അതാണ് ആത്മാവിൻ്റെ സ്ഥാനം. ഈ ശരീരത്തിൽ ആത്മാവിൻ്റെ സ്ഥാനം അതാണ്. ഏതുപോലെ മുഴുവൻ ബോഡിയുടെ നെർവ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ നമുക്കറിയാം, അത് ബ്രെയിൻ. ബ്രെയിൻ ഇൻഫോർമേഷൻ കൊടുക്കുന്നതനുസരിച്ചാണ് ടോട്ടൽ ബോഡി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ മുഴുവൻ ശരീരത്തെയും പ്രവർത്തിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അതിനെ ചലിപ്പിക്കുന്നത് അതാരാണ്?
അതാണ് ഞാൻ, അതായത് ആത്മാവ്. ഇനി ആത്മാവിൻ്റെ സ്വരൂപം എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എന്നെ, അതുപോലെ എനിക്ക് നിങ്ങൾ എല്ലാവരെയും കാണാം. എല്ലാവർക്കും വ്യത്യസ്ത രൂപങ്ങളുണ്ട്, നമുക്കത് ഈ സ്ഥൂല കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. പക്ഷേ ആത്മാവായിരിക്കുന്ന എന്നെ ഒരിക്കലും സ്ഥൂലമായ നേത്രം കൊണ്ട് കാണാൻ കഴിയുകയില്ല. അതിസൂക്ഷ്മമായിരിക്കുന്ന മെറ്റാഫിസിക്കൽ എനർജിയാണ് ആത്മാ. നമുക്ക് ഈ ഒരു സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ്. പക്ഷേ അതിനെ അനുഭവം ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഘടകമാണ് ആത്മാ. ഇനി ആത്മ ഏതുപോലെ ശരീരം, ഞാൻ പറഞ്ഞു ഈ ശരീരത്തെ നിലനിൽപ്പ് ഉണ്ടാക്കുന്നത്, ഈ ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് പഞ്ചതത്വങ്ങളാണ്. അതുപോലെ തന്നെ ആത്മാവിന് ഈ ഭൂമിയിൽ നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ, അതായത് ആത്മാവ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ 7 ഗുണങ്ങളാൽ കൂടിയതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു നല്ല വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്? സത്വോ ഗുണിയാണ് അല്ലേ? അപ്പോൾ സത്വോ ഗുണി എന്ന് പറയുമ്പോൾ എസൻസ് ഓഫ് 7 വാല്യൂസ്, ദൈവീക ഗുണത്തിൻ്റെ സത്ത് എന്നാണ്, അതാണ് സൽ ഗുണി അഥവാ സത്വോ ഗുണി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 7 ഗുണങ്ങളാൽ കൂടിയതാണ് ഞാൻ ആത്മാ, അതാണ് എൻ്റെ ഒറിജിനൽ ക്വാളിറ്റീസ്. അപ്പോൾ 7 ഗുണങ്ങൾ ഏതെല്ലാം? 7 ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനം, പവിത്രത, ശാന്തി, സ്നേഹം, സുഖം, ആനന്ദം, ശക്തി. ഈ 7 ഗുണങ്ങളാണ് ഞാൻ ആത്മാവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപം അഥവാ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ ഏതുപോലെ ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ ലഭിക്കാറുണ്ട്, അതിനനുസരിച്ച് പല മേഖലയിലും നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെതാകട്ടെ, ലോകത്തിൻ്റെതാകട്ടെ, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാകട്ടെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ലൈഫിൽ പീസോ അഥവാ ശാന്തി സുഖം കൊണ്ടുവരുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വർദ്ധിപ്പിച്ചെടുക്കാൻ, അതുപോലെ തന്നെ നമുക്കിടയിൽ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ, നമ്മൾക്കിടയിൽ വളരെയധികം സ്നേഹം അഥവാ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം തിരിച്ചറിഞ്ഞ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു കഴിവ്, അതിന് നമുക്ക് എന്ത് വേണം? ആധ്യാത്മികമായിരിക്കുന്ന അറിവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധത ഉണ്ടാവുക, അതാ പ്യൂരിറ്റി. അപ്പോൾ പവിത്രത എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളിലും പവിത്രത ഉണ്ടായിരിക്കണം, നമ്മുടെ ഭാവനയിലും പരിശുദ്ധത ഉണ്ടായിരിക്കണം, നമ്മുടെ നോട്ടത്തിലും പവിത്രത ഉണ്ടായിരിക്കണം, നമ്മുടെ വാക്കുകളിലും ആ ഒരു ശുദ്ധത ഉണ്ടാവണം, നമ്മുടെ കർമ്മത്തിൽ അതായത് കരങ്ങളിലും ശുദ്ധത ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പവിത്രത ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാന്തി നിലനിൽക്കുകയുള്ളൂ. ഏത് തരത്തിലുള്ള വിഘ്നങ്ങളും പ്രയാസങ്ങളും അഥവാ എത്തരത്തിലുള്ള ഒരു എൻവിറോൺമെൻറ്റ് അഥവാ നമ്മളുടെ ജീവിത ശൈലികൾ അഥവാ സമൂഹത്തിനിടയിൽ നമ്മൾ നിൽക്കുമ്പോഴും മനസ്സിൻ്റെ ശാന്തിയെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശാന്തി എവിടെയുണ്ടോ പരസ്പര സ്നേഹമുണ്ടാകുന്നു. അവിടെ ജാതിയുടെ ലിമിറ്റേഷൻസോ അതോ പ്രായത്തിൻ്റെ പരിധികളോ, പഠിച്ചവനാണ് പഠിക്കാത്തവനാണ്, വലിയ പണക്കാരനാണ് പണമില്ലാത്തവനാണ്, അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻസും ഒരു ലിമിറ്റേഷൻസും നമ്മളെ ബാധിക്കുകയില്ല. കാരണം സ്നേഹം എന്നുള്ളത് അത് കടൽ പോലെ വിശാലമാണ്, അതിനൊരിക്കലും തടകെട്ടി നിർത്താൻ സാധ്യമല്ല. എപ്പോഴാണ്? സത്യമായ ആധ്യാത്മിക ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ, നമ്മുടെ ഭാവനകൾ പരിശുദ്ധമായി മാറുമ്പോൾ, നമ്മുടെ മനസ്സ് ശാന്തമായി തീരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിശാലത വർദ്ധിക്കും. അപ്പോൾ സ്നേഹവും നമ്മുടെ ഉള്ളിൽ, ഓരോ വ്യക്തിയുടെ പ്രതി നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? സ്നേഹം, ആത്മീയമായ, ശരീരത്തോടുള്ള സ്നേഹമല്ല, ആത്മീയമായ സ്നേഹമുണ്ടാകും. അവിടെയാണ് ഇന്ദ്രിയങ്ങൾക്കതീതമായ
അഥവാ യാതൊരു ഒന്നിൻ്റെയും ആധാരമില്ലാത്ത സുഖം നമ്മൾ അനുഭവിക്കുക. ഇന്ന് നമുക്ക് സുഖം വേണമെങ്കിൽ ഒരു വസ്തു, നല്ലൊരു വസ്തു കഴിച്ചാൽ അതൊരു സുഖം, നല്ല പാട്ട് കേട്ടാൽ സുഖം, നല്ല വ്യക്തികളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് സംസാരിക്കുമ്പോൾ അവരോടൊത്ത് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു സുഖം. അതായത് ഏതെങ്കിലും ഒരു ആധാരത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന സുഖമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴാണ് നമുക്ക് സത്യസുഖത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്? യാതൊന്നിൻ്റെയും ആധാരമില്ലാതെ എൻ്റെ സത്യസുഖം ഞാൻ അനുഭവിക്കുന്നത്, അവിടെയാണ് ഇന്ദ്രിയങ്ങൾക്കതീതമായ ആനന്ദം ഫീൽ ചെയ്യുക. ആ ആനന്ദത്തിൻ്റെ ആധാരത്തിലാണ് എൻ്റെ ഉള്ളിൽ ശക്തി വർദ്ധിക്കുന്നത്. വിൽ പവർ നമ്മളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ സത്യമായ ഊർജത്തിലേക്ക് അത്രയും പവർഫുൾ ആയിരിക്കുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് മാറാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മളെല്ലാ ആത്മാക്കളും ഈ ഒരു ശരീരം എന്നുള്ള മിഥ്യബോധത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യമായ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാനോ അഥവാ സത്യമായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആന്തരിക പരിശുദ്ധത, അകവും പുറവും ഒരുപോലെ ശുദ്ധമായിരിക്കുന്ന സ്റ്റേജ്, അതുപോലെ തന്നെ മനസ്സിൻ്റെ സ്വസ്ഥതയാകട്ടെ, അതുപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹവിശ്വാസമാകട്ടെ, അതുപോലെ തന്നെ എന്തുണ്ടോ അതിൽ നമ്മൾ സന്തുഷ്ടരായി ജീവിക്കാനുള്ള ആ ഒരു അവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനസ്സ് പൂർണ്ണമായിട്ടും ശക്തിഹീനമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ ഉള്ള ശക്തി നമ്മളിൽ നഷ്ടമായിരിക്കാം. അപ്പൊ എപ്പോഴാണോ ഞാൻ എന്നെ തിരിച്ചറിയുന്നത്, ശരീരമല്ല ദേഹമെന്ന ബോധത്തിൽ നിന്നും ഞാൻ എന്നെ ഡിറ്റാച്ച് ചെയ്യുന്നത്, ഈ ശരീരത്തിനകത്ത് ആത്മ ചൈതന്യം ഊർജമാണെന്ന സ്മൃതിയിലേക്ക് ഞാൻ ഉണരുന്നത്, അപ്പോൾ എൻ്റെ ഉള്ളിൽ അടിച്ചമർക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ സത്യസ്വഭാവം, സത്യമായിരിക്കുന്ന ആ ഡിവൈൻ ക്വാളിറ്റീസ് എന്നിൽ ആക്ടിവേറ്റായി പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഞാൻ ആത്മാവിൻ്റെ സ്വധർമ്മം, ഏതുപോലെ വെള്ളത്തിന് ഈ പ്രകൃതിയിൽ ഓരോന്നിനും അതിൻ്റേതായിരിക്കുന്ന തൻ്റേതായിരിക്കുന്ന സ്വധർമ്മമുണ്ട്, അതിൻ്റേതായിരിക്കുന്ന സ്വഭാവമുണ്ട്. ഏതുപോലെ ഉദാഹരണത്തിന് വെള്ളം തന്നെ നമുക്ക് എടുക്കാം, ആ വെള്ളത്തിൻ്റെ നാച്ചുറൽ ഗുണവും സ്വഭാവം എന്ന് പറയുന്നത് അത് എപ്പോഴും കൂളായിരിക്കും, തണുത്തിരിക്കും, അല്ലേ? നിങ്ങൾ എത്ര തന്നെ അതിനെ ചൂടാക്കി തിളപ്പിച്ച് വെച്ചാലും കുറേ കഴിയുമ്പോൾ അത് നാച്ചുറൽ സ്വഭാവത്തിലേക്ക് മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ നാച്ചുറൽ സ്വഭാവം, എൻ്റെ ഒറിജിനൽ സ്വഭാവം, അത് എൻ്റെ ഒറിജിനൽ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ശാന്തി. അപ്പോൾ ഞാൻ ആത്മ, ദ പോയിൻ്റ് ഓഫ് ലൈറ്റ്, ഒരു പ്രകാശ കണമാണ്, ആത്മീയ ശക്തിയാണ്. ആത്മീയ ശക്തിയായ ഞാൻ ആത്മാവിൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് ശാന്തിയാണ്. ആത്മീയ ഊർജമായ എൻ്റെ സ്വരൂപം ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റ്, ജ്യോതിർബിന്ദു സ്വരൂപം. ഞാൻ ആത്മാവ് ഏഴ് സത്വ ഗുണങ്ങളാൽ കൂടിയതാണ്: ജ്ഞാനം, പവിത്രത, ശാന്തി, സ്നേഹം, സുഖം, ആനന്ദം, ശക്തി. ഈ ഏഴ് സത്വ ഗുണങ്ങളാൽ കൂടിയതാണ് നമ്മൾ ഓരോ ആത്മാവും. ഇനി ഞാൻ ആത്മാവിൽ മൂന്ന് സൂക്ഷ്മ ശക്തികളുണ്ട്. ഏതുപോലെ നമ്മുടെ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതായത് അവയവങ്ങളുണ്ട്, അതുപോലെ തന്നെ ആത്മാവായ എന്നിൽ മൂന്ന് സൂക്ഷ്മ ഘടകങ്ങൾ അഥവാ ശക്തികളുണ്ട്. അതാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. എന്തെല്ലാമാണ്? മനസ്സ്, ബുദ്ധി, സംസ്കാരം. അപ്പോൾ മനസ്സ്, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, പലരും ഇവിടെ എത്തിപ്പെടുമ്പോഴെന്താ പറയുക, മനസ്സിനൊരു സമാധാനം ഇല്ല, മനസ്സിനൊരു ശാന്തിയില്ല. എന്നാൽ മനസ്സ് എവിടെയാണെന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവുമില്ല, അല്ലേ? പറയാൻ പറ്റുമോ എവിടെയാണ് മനസ്സ് എന്നുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തിനകത്ത് ആത്മ ചൈതന്യം, ഈ ആത്മ ചൈതന്യത്തിലാണ് മനസ്സുള്ളത്. മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സാണ്, അതിലാണ്, അതിൻ്റെ ആധാരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഫീൽ ചെയ്യുന്നതും. നമ്മുടെ ഇമോഷൻസ്, സങ്കടമാകട്ടെ സുഖമാകട്ടെ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയുന്നത് മനസ്സിൻ്റെ ആധാരത്തിലാണ്. പിന്നീട് ബുദ്ധി എന്ന് പറയുന്നത് നിർണയ ശക്തിയാണ്. ബുദ്ധി, നമ്മൾ എന്ത് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് തോട്ട് രചിക്കുന്നത് ഞാൻ ആത്മാവാണ്.
അപ്പോൾ തോട്ട് എന്താണോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്ത് ചിന്തയാണോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് നിർണയിക്കുന്ന ശക്തിയാണ് ബുദ്ധി, വിവേകം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താണോ നിർണയിക്കുന്നത് അത് കർമ്മത്തിൽ വരും. ആ കർമ്മത്തിൻ്റെ ആധാരത്തിൽ എന്താകുന്ന എൻ്റെ ഉള്ളിൽ സ്വഭാവം രൂപീകരിക്കപ്പെടുകയാണ്. ആവർത്തിച്ച് ചെയ്യപ്പെടുന്ന കർമ്മം എൻ്റെ സംസ്കാരമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ നാല് പ്രകാരത്തുള്ള ചിന്തകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, സകാരാത്മകമായ ചിന്തകൾ, രണ്ടാമത്തേത് നകാരാത്മകമായ നെഗറ്റീവ് തോട്ട്സ്, മൂന്നാമത്തേത് നെസസറി തോട്ട്സ് ആവശ്യമുള്ള ചിന്തകൾ, നാലാമത്തേതാണ് വേസ്റ്റ്ഫുൾ തോട്ട്സ് അനാവശ്യകമായ ചിന്തകൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മൈൻഡിനെ പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ മനസ്സിൽ എത്ര പെർസെൻറ്റേജ് പോസിറ്റീവ് തോട്ട്സ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് നമ്മളിൽ നെസസറി തോട്ട്സ് ഉണ്ട് ആവശ്യമുള്ള ചിന്തകളുണ്ട്, എത്ര നമ്മളുടെ ഉള്ളിൽ അനാവശ്യമായ ചിന്തകളുണ്ട്, എത്ര ശതമാനമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കി. അതിൻ്റെ ആധാരത്തിലാണ് മനസ്സിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട് എന്ന് പറയുമ്പോൾ നല്ല ചിന്തകളെന്ന് നമ്മൾ പറയും. അപ്പോൾ നല്ല ചിന്തകളെന്ന് പറയുമ്പോൾ അതെനിക്ക് ശുഭമായിരിക്കണം, എനിക്ക് ഗുണകരമായിരിക്കണം, അതുപോലെ ഞാൻ ആരെ പ്രതി ചിന്തിക്കുന്നുവോ അവർക്കും അത് ഗുണകരമായിരിക്കണം, ശുഭമായിരിക്കണം, സന്തോഷം നൽകുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? എപ്പോഴാണോ ഞാൻ ആത്മ എൻ്റെ സ്വസ്വഭാവത്തിൽ, എൻ്റെ നാച്ചുറൽ സ്വഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, ജ്ഞാനയുക്തമായി അഥവാ പവിത്ര ബുദ്ധിയോടുകൂടി അഥവാ ശാന്തചിത്തതയോടുകൂടി അഥവാ സ്നേഹത്തോടുകൂടി ആനന്ദസ്ഥിതിയിലിരുന്നു കൊണ്ട് അത് വിത്ത് വിൽ പവർ കോൺഫിഡൻ്റോട് ഞാൻ ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മുടെ തോട്ട് എന്താകുന്നു പോസിറ്റീവ് ആകും. നെഗറ്റീവ് ചിന്ത എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഗുണങ്ങൾ. ദേഹബോധത്തിൽ നമ്മൾ വരുമ്പോൾ, ദേഹത്തിൻ്റെ മിഥ്യമായ അഹങ്കാരത്തിൽ ഞാൻ എൻ്റെ മനസ്സ് കുടുങ്ങുമ്പോൾ, കാമക്രോധ ലോഭ മോഹ അഹങ്കാരത്തിന് ഞാൻ വശമായി ചിന്തിക്കുന്നത് എന്തോ അതെനിക്കും ദോഷകരമാണ്, ഞാൻ ആരെ പ്രതി ചിന്തിക്കുന്നു അവർക്കും ദോഷം ഉണ്ടാക്കുന്നു, അതിൻ്റെ ആധാരത്തിൽ ഞാൻ ചിന്തിക്കുന്നത് എന്തോ, എന്ത് തോട്ട്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും. ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുക മാത്രമല്ല നമ്മുടെ ശരീരത്തിനും അത് ദോഷം ചെയ്യും. അതുപോലെ നമ്മൾ പലപ്പോഴും, അപ്പോൾ പോസിറ്റീവ് തോട്ട് ഇന്ന് നമ്മുടെ ലൈഫിൽ എത്രയുണ്ട്, 1-2% കൂടിയാലും, നെഗറ്റീവ് തോട്ട്സ് എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ 98%ഓളം ഇന്ന് നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഓടുന്നുണ്ട്. ഇനി യൂസ്ഫുൾ തോട്ട്സ് അഥവാ നെസസറി തോട്ട്സ് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ, അന്നന്നത്തെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യം, പല ഉത്തരവാദിത്ത കാര്യങ്ങളുണ്ട്, അതിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ എന്താണോ അതിനെ നമ്മൾ നെസസറി തോട്ട്സ് എന്ന് പറയും. അനാവശ്യകമായ ചിന്തകളും ഉണ്ട്. അപ്പം നെസസറി തോട്ട്സ് ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ 60-75% ആവശ്യമായ ചിന്തകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ ചിന്തകളാണ് അതിലേറെ. ഒന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുകയില്ല. എന്താണോ നമ്മുടെ ലൈഫിൽ പാസ്റ്റായി പോയ സംഭവങ്ങൾ, പാസ്റ്റായി പോയ നമ്മുടെ ഒരുപാട് ചാൻസസ്, അതൊക്കെ നമ്മൾ ഓർത്ത് ഈ പ്രസൻറ്റിലിരുന്ന് ചിന്തിക്കും. നമ്മൾ പറയാറുണ്ട് പ്രസൻറ്റ് ഈസ് ദ പ്രസൻറ്റ് ഓഫ് ഗോഡ് എന്ന്. ഈശ്വരൻ നൽകിയൊരു വരമാണ്, ഗിഫ്റ്റാണ് വർത്തമാന സമയം. അപ്പോൾ വർത്തമാന സമയം നമ്മുടെ ഉള്ളംകൈയിൽ ഇരിക്കുന്നത് ഒരുപാട് മണിക്കൂറൊന്നല്ല, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അത് കഴിഞ്ഞു അത് പാസ്റ്റ് ആവുകയാണ്. അപ്പം പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരികെ കൊണ്ടുവരാൻ പറ്റില്ല, അതിനെ ഓർത്ത് ചിന്തിച്ചിരുന്നിട്ട് കാര്യവുമില്ല. അതുപോലെ തന്നെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചറും നമ്മുടെ കൈകളിലല്ല. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നതും അതിലൂടെ എന്താകുന്നു, നമ്മുടെ സമയം, എനർജി എല്ലാം എന്താവുകയാണ്, വേസ്റ്റ് ആവുകയാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്, പ്രസൻറ്റിലാണ്. അപ്പോൾ പ്രസൻറ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞു പോയി, അത് പാസ്റ്റായിപ്പോൾ. അപ്പോൾ ഈ പ്രസൻറ്റിൽ ഞാൻ എന്ത് ചെയ്തോ അത് പാസ്റ്റായി, അത് എൻ്റെ മുന്നിൽ വീണ്ടും വന്ന് നിൽക്കും, അതാണ് ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പ്രസൻറ്റ് സിറ്റുവേഷൻ അതോ പ്രസൻറ്റ് ലൈഫിലാണ് നമ്മൾ ജീവിക്കേണ്ടത്.
അപ്പൊ ഈ നാല് പ്രകാരത്തിലുള്ള തോട്ട്സ് ആര് ക്രിയേറ്റ് ചെയ്യുന്നു? ഇത് എൻ്റെ ചോയ്സാണ്. വേണമെങ്കിൽ എനിക്ക് പോസിറ്റീവ് ചിന്തിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കാം, ആവശ്യമുള്ള ചിന്തകൾ ഉണ്ടാക്കാം, അനാവശ്യ ചിന്തകൾ ഉണ്ടാക്കാം. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുടെ ചോയ്സാണ്? എൻ്റെ മാത്രം ചോയ്സ്. അപ്പൊ അതിൻ്റെ ആധാരത്തിൽ എന്ത് റിസൾട്ട് വരുന്നുവോ അത് അനുഭവിക്കുന്നതും ആരാ? ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചിന്തകൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ബുദ്ധി എന്ത് ചെയ്യും? നിർണയിക്കും. ഇത് വേണോ വേണ്ടേ? അതാണ് ത്രാസ്. ബുദ്ധിയുടെ ഇത് കാണിക്കുമ്പോൾ അവിടെ ത്രാസ് കാണിക്കും. ശരി ഏത്, തെറ്റേത്, ഏത് ചെയ്യണം, ഏത് വേണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് ചെയ്യാൻ പാടില്ല, എവിടെ പോകണം, പോകേണ്ടയോ, ഇതൊക്കെ നിർണയിക്കുന്നത് ആരാ? അതാണ് ബുദ്ധി. ബുദ്ധിയിൽ നിർണയിച്ച കാര്യം പിന്നീട് എന്താകും? ആക്ഷനിലേക്ക് ഓട്ടോമാറ്റിക് വരും. ഒന്നില്ലെങ്കിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അതായത് ഒന്നില്ലെങ്കിൽ കൈകൾ കൊണ്ട് അഥവാ വായിലൂടെ അഥവാ കണ്ണിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എക്സ്പ്രസ് ചെയ്യും. മനസ്സിൽ വന്ന ചിന്തകളെ നമ്മൾ കർമ്മേന്ദ്രിയങ്ങൾ വഴി എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. അതിൻ്റെ ആധാരത്തിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന കർമ്മം എന്താകും? ആത്മാവിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അതാണ് സംസ്കാരം. ആ സംസ്കാരത്തിനനുസരിച്ചാണ് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ദേവാത്മാവാണ്, ധർമാത്മാവാണ്, പുണ്യാത്മാവാണ്, പാപാത്മാവാണ് നമ്മൾ എന്ന് പറയുന്നത്. ഏതിൻ്റെ ആധാരത്തിലാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മം, അതായത് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തും, അവരുടെ സംസ്കാരത്തിൻ്റെ ആധാരത്തിൽ വിലയിരുത്തും. അപ്പം നമ്മുടെ ഉള്ളിൽ നാല് പ്രകാരത്തുള്ള സംസ്കാരങ്ങളുണ്ട്. അതായത് ഒന്ന്, ആത്മ മരിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി. അപ്പം ആത്മ മരിക്കുന്നില്ല എങ്കിൽ ആത്മ പുനർജന്മത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരം ഒന്ന്, പുനർജന്മത്തിൻ്റെ സംസ്കാരം, അതായത് പഴയ ജന്മത്തിൽ നിന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സംസ്കാരം. രണ്ടാമത്തേത്, ഇന്നത്തെ നമ്മുടെ മാതാപിതാവും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഞാൻ നേടിയെടുത്ത സംസ്കാരം. മൂന്നാമത്തേത്, എൻ്റെ തന്നെ സ്വ ഇച്ഛയിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത സംസ്കാരം. നാലാമത്തേതാണ് എൻ്റെ സംസ്കാരം, എൻ്റെ ഒറിജിനൽ സംസ്കാരം, അതാണ് പെർഫെക്റ്റ് സംസ്കാരം. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, മനസ്സ് മൂന്നവസ്ഥയിലാണ് കിടക്കുന്നത്. ഒന്ന്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, സൂപ്ര കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റിൽ ഞാൻ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത് പോയിരിക്കുന്ന കാര്യങ്ങൾ ഫുൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സൂപ്ര കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഒറിജിനൽ സംസ്കാരത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഒറിജിനൽ സ്വരൂപം എന്താണ്? അതാണ് പോയിൻ്റ് ഓഫ് ലൈറ്റ്, ആത്മ, ദ സോൾ, ദ സ്പിരിറ്റ്, ആത്മീയ ഊർജം. അതിൻ്റെ രൂപം എന്താണ്? അത് അഖണ്ഡ ജ്യോതിയാണ്, ജ്യോതിർബിന്ദു സ്വരൂപമാണ്, പോയിൻ്റ് ഓഫ് ലൈറ്റാണ്. അതുപോലെ തന്നെ ആത്മാവിൻ്റെ, എൻ്റെ സ്വധർമ്മം. ഇന്ന് നമ്മൾ പറയും ഞാൻ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, സിഖാണ്, പാർസിയാണെന്നൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വധർമ്മത്തിൽ നോക്കുമ്പോൾ, ആത്മദൃഷ്ടിയിലൂടെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ സ്വധർമ്മം എന്താണ്? ശാന്തിയാണ്. ആത്മാവ് ഏഴ് ഗുണങ്ങളാൽ കൂടിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളും അല്ലേ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എന്താ? ശാന്തി വേണം, സുഖം വേണം, സന്തോഷം വേണം, സ്നേഹം വേണം. ഇത് ആഗ്രഹിക്കാൻ കാരണം എന്താ? ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. അഥവാ എപ്പോഴും മുഷിഞ്ഞ് മുഷിപ്പോടിരിക്കുന്ന വ്യക്തിയെ, അശാന്തമായിട്ടിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതാണ് എൻ്റെ ഒറിജിനാലിറ്റി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ന് മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? ഞാൻ എന്ന് പറയുന്നത് ആത്മ, എൻ്റെ എന്ന് പറയുന്നത് ഈ ശരീരം. അപ്പോൾ ആത്മാവായിരിക്കുന്ന ഞാൻ അനശ്വര ശക്തിയാണ്, ഒരിക്കലും മരിക്കുന്നില്ല. പിന്നീട് ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല ശരീരം എന്ന് പറയുന്നത്.
നശിച്ചു പോകുന്നതാണ്. പ്രകൃതിയിൽ നിന്നും നേടിയത് പ്രകൃതിയിലേക്ക് തന്നെ അലിഞ്ഞു പോകുന്നു. ഇത് ജസ്റ്റ് ഒരു ഉപകരണം മാത്രമാണ്. ശരീരം ഒരു അമ്പലമാണെങ്കിൽ ആ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചൈതന്യമൂർത്തിയാണ് ഞാൻ ആത്മ. ശരീരം ഒരു വീടാണെങ്കിൽ ആ ശരീരത്തിൻ്റെ നാഥനാണ് ഞാൻ ആത്മ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇന്ന് നമ്മുടെ ബുദ്ധിയിൽ ഉറപ്പിക്കേണ്ട പോയിന്റ് എന്താണ്? ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്, അല്ലാതെ ശരീരമല്ല. ജീർണിച്ച് നശിച്ചു പോകുന്ന ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് ഞാൻ. ഈ ശരീരം രഥമാണ്, ഇതിൻ്റെ തേരാളിയാണ് ഞാൻ. അപ്പോൾ ഞാൻ അധിപനായിരിക്കുമ്പോൾ മാത്രമേ കർമ്മേന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ എൻ്റെ സൂക്ഷ്മേന്ദ്രിയ മനസ്സ് ബുദ്ധി സംസ്കാരത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ നടത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതുവരെ നമ്മൾ ഈ ശരീരത്തിൻ്റെ അടിമയായിരുന്നു, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിമയായിരുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിമയാകുന്നതിനോടൊപ്പം തന്നെ പഞ്ചദുർവികാരങ്ങൾക്കും ഞാൻ അടിമപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞാൻ ആരായി മാറണം? ഞാൻ രാജാവായിരുന്നു കൊണ്ട്, ഈ സീറ്റിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ മുഴുവൻ ശരീരത്തെയും ഭരിക്കാൻ. അപ്പോൾ നമുക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ആത്മ എന്നുള്ള പോയിൻ്റ് നമ്മൾ ഇന്ന് ബുദ്ധിയിൽ വയ്ക്കണം. എങ്ങനെയുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ വ്യക്തമായിരിക്കണം. ഇനി നമുക്കതിൻ്റെ എക്സ്പീരിയൻസിലേക്ക് പോകാം, നമുക്കതിനെ അനുഭൂതി ചെയ്യാം. എല്ലാവരും നടന്നു വേർന്നിരിക്കുക, സ്വസ്ഥമായിരിക്കുക, ബോഡി റിലാക്സ് സ്റ്റേജിൽ വയ്ക്കുക. രാജയോഗത്തിൻ്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾ ഏത് പ്രകാരത്തിൽ വേണമെങ്കിലും ഇരിക്കാം, നിങ്ങൾക്ക് കംഫേർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാം. കാരണം ഇവിടെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ പോസ്ചറാണ്, മനസ്സിൻ്റെ പൊസിഷനാണ്, മനസ്സിൻ്റെ സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ ഗൈഡൻസ് നൽകും, കമൻട്രി പറയും, അതിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകൾ അതിലേക്ക് കൊണ്ടുപോവുക, അതിനെ വിഷ്വലൈസേഷൻ ചെയ്യുക, അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല മുഴുവൻ സമയം നിങ്ങളുടെ മനസ്സതിലായിരുന്നു, ഒരിക്കലും നിങ്ങൾ വിഷമിച്ചു പോകരുത് എനിക്ക് മുഴുവൻ സമയം അതിൽ നിൽക്കാൻ പറ്റിയില്ല. ഇല്ല, അത് നമ്മൾ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ നമ്മുടെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ, നമുക്ക് അത്രയും കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കണ്ണുകൾ തുറന്ന് വെച്ചിട്ടാണ് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അതാണ് രാജയോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തുകൊണ്ട് കണ്ണ് തുറക്കണം? ബാക്കിയെല്ലാ മെഡിറ്റേഷൻ കണ്ണടച്ചിട്ടാണ്, പക്ഷേ രാജയോഗ കണ്ണുകൾ തുറന്ന് വേണം എക്സ്പീരിയൻസ് ചെയ്യാൻ. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് നാച്ചുറലി നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണിത്. അപ്പം നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴെങ്ങനെയാ? ഒരിക്കലും കണ്ണടച്ചിട്ട് ആരും കർമ്മം ചെയ്യാറില്ല, ഉറങ്ങുമ്പോൾ മാത്രമേ കണ്ണടയ്ക്കാറുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരോടൊത്തും മിങ്കിളാകുന്നതും പെരുമാറുന്നതും എല്ലാം നമ്മൾ കണ്ണുകൾ തുറന്നിട്ടാണ്. അപ്പം കണ്ണുകൾ തുറന്നിരിക്കെ കർമ്മം ചെയ്യുമ്പോഴും എൻ്റെ സ്റ്റേറ്റസ് ഓഫ് മൈൻഡ് എന്തായിരിക്കണം? കാമായിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം, സന്തോഷത്തിൻ്റെതായിരിക്കണം, സർവരുടെ പ്രതി നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് ഉണ്ടാകേണ്ടത് അല്ലേ. അതുകൊണ്ടാണ് കണ്ണുകൾ തുറന്ന് വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഓം ശാന്തി. ഞാൻ എൻ്റെ മനസ്സിനെ ബാഹ്യമായ ചിന്തകളിൽ നിന്നും ബാഹ്യമായ എല്ലാ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മുക്തമാക്കി ഞാൻ എന്നിലേക്ക് തന്നെ മനസ്സ് കേന്ദ്രീകരിക്കും. ശരീരത്തിൻ്റെ ഇരുപിരിക മധ്യത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ
കേന്ദ്രീകരിക്കുകയാണ്. ഈ ഏകാന്തമായ മനസ്സിൻ്റെ അവസ്ഥയിലിരുന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എൻ്റെ ഉള്ളിൻ്റുള്ളിൽ നിന്നും ഒരു ശബ്ദമുഴക്കം ഞാൻ കേൾക്കുന്നു. ഞാൻ അനശ്വരമായ ചൈതന്യമായ ആത്മീയ ഊർജമാണ്. പഞ്ചതത്വ നിർമ്മിതമായ ഈ ശരീരത്തിൻ്റെ നാഥനാണ് ഞാൻ. ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ. ഈ ദേഹത്തിൻ്റെ ഇരുപിരികങ്ങൾക്ക് മധ്യേ വസിച്ചുകൊണ്ട് ഈ സ്ഥൂല കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാതുകളിലൂടെ കേൾക്കുന്നതും വായിൽ കൂടി സംസാരിക്കുന്നതും കൈകൾ കൊണ്ട് കർമ്മം ചെയ്യുന്നതും ഞാൻ ആത്മാവാണ്. ആത്മചൈതന്യവും ശരീരം ജഡവുമാണ്. ഞാൻ എന്നത് ആത്മാ. എൻ്റെ എന്ന് ഞാൻ സംബോധന ചെയ്യുന്നത് ശരീരമാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ സുന്ദരമായ ആ രൂപത്തെ അകക്കണ്ണിലൂടെ കാണുകയാണ്. ഒരു ദിവ്യപ്രകാശം, ചൈതന്യ നക്ഷത്രം ജ്വലിക്കുന്ന സ്വരൂപത്തെ ഞാൻ കാണുന്നു. ശരീരമാകുന്ന ഈ വിളക്കിലെ അണയാത്ത ജ്യോതിയാണ് ഞാൻ. ആത്മാവായ ഞാൻ അമരമാണ്. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. എൻ്റെ സ്വരൂപം പ്രകാശബിന്ദുരൂപമാണ്. ആത്മാവായ എൻ്റെ സ്വഭാവം, സ്വരൂപം, ജ്ഞാനം, പവിത്രത, ശാന്തി, സ്നേഹം, സുഖം, ആനന്ദം, ശക്തി, ഈ സത്തോ ഗുണങ്ങളാൽ കൂടിയ അഭൗതിക ശക്തിയാണ് ഞാൻ. ഈ ശ്രേഷ്ഠമായ അനുഭൂതി ചെയ്യുകയാണ്.
ശരീരത്തിൽ നിന്നും വേറിട്ട അലൗകികമായ അനുഭവം. ഭാരമില്ലാത്ത അനുഭൂതിയാണ്. ശാന്തതയുടെ അനുഭൂതിയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.